നമസ്കാരം. മസ്ജിദുകളുടെ ഉച്ചഭാഷണികൾ മെയ് 3 വരെ നിർത്തലാക്കണമെന്ന അന്ത്യശാസനവുമായി മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനാ നേതാവ് രാജ് താക്കറെ. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്നും ജനസംഖ്യാ വളർച്ച നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നേരത്തെയും സമാന ആവശ്യം ഉന്നയിച്ച് അദ്ദേഹം രംഗത്തെത്തിയിട്ടുണ്ട്. നിരോധനം ഏർപ്പെടുത്താത്ത പക്ഷം മസ്ജിദുകൾക്ക് മുന്നിൽ ഉച്ചഭാഷണികൾ വെച്ച് ഹനുമാൻ ചാലിസ വായിക്കുമെന്നാണ് രാജ് താക്കറെ പറഞ്ഞത്. മഹാരാഷ്ട്ര സർക്കാർ ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് രാജ് താക്കറെ ആവശ്യപ്പെട്ടത്. മസ്ജിദുകളുടെ ഉച്ചഭാഷണികൾ മെയ് 3 വരെ നിർത്തിവെക്കണം, അല്ലെങ്കിൽ സ്പീക്കറുകളിലൂടെ ഞങ്ങൾ ഹനുമാൻ ചാലിസ വായിക്കും. ഇതൊരു സാമൂഹിക പ്രശ്നമാണ്, അല്ലാതെ ഇതിന് മതപരമായ ബന്ധങ്ങളൊന്നുമില്ല. മഹാരാഷ്ട്ര സർക്കാരിനോട് ഞങ്ങൾ ഇക്കാര്യം ആവശ്യപ്പെടുന്നത്. ഇതിൽ നിന്ന് പിന്നോട്ടു പോകാനില്ല. ഈ വിഷയത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾക്ക് എന്താണ് ചെയ്യാനാകുന്നത് എന്ന് വെച്ചാൽ അത് ചെയ്തോളൂ എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഈ മാസം ആദ്യത്തിലും മസ്ജിദുകളിൽ ഉച്ചഭാഷണം ഉപയോഗിക്കുന്നത് ശബ്ദമലിനീകരണത്തിന് കാരണമാകുന്നുണ്ടെന്ന് അത് നിരോധിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും രാജ് താക്കറെ ആവശ്യപ്പെട്ടിരുന്നു. താൻ ഒരിക്കലും പ്രാർത്ഥനകൾക്ക് എതിരില്ലെന്ന് രാജ് താക്കറെ അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ മസ്ജിദുകളിൽ നിന്നും ഉച്ചഭാഷണി നീക്കാൻ സർക്കാർ ഉത്തരവിടണം. എന്തിനാണ് ഇത്രയും ഉയർന്ന ശബ്ദത്തിൽ ഉച്ചഭാഷണി പ്രവർത്തിപ്പിക്കുന്നത്? ഇത് നിരോധിച്ചില്ലെങ്കിൽ മസ്ജിദിന് പുറത്ത് ഇതിലും ശബ്ദത്തിൽ ഹനുമാൻ ചാലിസ വായിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. മദ്രസകളിൽ പരിശോധന നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാകിസ്ഥാനികളാണ് മദ്രസയിൽ ഒളിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് മുംബൈ പോലീസിന് അറിയാം. അവരെ സഹായിക്കുന്നത് നമ്മുടെ MLA മാർ തന്നെയാണ്. പാകിസ്ഥാനിൽ നിന്ന് എത്തിയവർക്ക് ആധാർ കാർഡ് പോലും ഉണ്ടാകില്ലെന്നും MLA മാർ അത് ശരിയാക്കി കൊടുക്കുകയാണ് പതിവെന്നും രാജ് താക്കറെ കൂട്ടിച്ചേർത്തു. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികളനുസരിച്ച് ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതിന് മുൻപ് പ്രാദേശിക അധികാരികളുടെ അനുമതി വാങ്ങേണ്ടതുണ്ട്. എന്നാൽ ഇത് എല്ലാ പള്ളികളും ചെയ്യുന്നില്ലെന്നാണ് വിലയിരുത്തൽ. അതേസമയം മുസ്ലിം പള്ളികളിൽ ഉച്ചഭാഷണികൾ നിരോധിക്കണമെന്ന ആവശ്യവുമായി കർണാടകയിലെ ഹിന്ദുത്വ സംഘടനകളും നേരത്തെ രംഗത്തെത്തിയിരുന്നു. ബാങ്കുവിളി നേരത്ത് ഓം നമശിവായ, ജയ് ശ്രീറാം, ഹനുമാൻ ചാലിസ തുടങ്ങിയ ഹിന്ദു പ്രാർത്ഥനകൾ ലൗഡ് സ്പീക്കറിലൂടെ വായിക്കുമെന്നാണ് സംഘടനകളുടെ ഭീഷണി. അതേസമയം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കാൻ സർക്കാർ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുസ്ലിം സമുദായത്തെ വിശ്വാസത്തിലെടുക്കുന്നതിലൂടെ മാത്രമേ പ്രശ്നത്തിന് പരിഹാരം കാണാനാകുന്നുവെന്ന് മുതിർന്ന BJP നേതാവും മന്ത്രിയുമായ KS ഈശ്വരപ്പ പറഞ്ഞു. ഉച്ചഭാഷണികളിലൂടെ ബാങ്ക് വിളിക്കുന്നത് മുസ്ലിം സമുദായം വളരെ നേരത്തെ പിന്തുടരുന്ന രീതിയാണ്. എന്നാൽ ഇത് വിദ്യാർത്ഥികളെയും കുട്ടികളെയും രോഗികളെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. ഹനുമാൻ ചാലിസ ഉച്ചത്തിൽ വെക്കാൻ ഇതൊരു മതമത്സരമല്ല. മുസ്ലിങ്ങൾ പ്രാർത്ഥന നടത്തുന്നതിൽ എതിർപ്പില്ല. എന്നാൽ ക്ഷേത്രങ്ങളിലും പള്ളികളിലും സമാനമായ രീതിയിൽ ഉച്ചഭാഷണിയിലൂടെ പ്രാർത്ഥന നടത്തിയാൽ അത് സമുദായങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾക്ക് കാരണമാകുമെന്നും മന്ത്രി പറഞ്ഞു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.